ഞാൻ നവീൻ ഭാസ്കർ ഗുരുവായൂരിൽ നിന്ന് ഇപ്പോൾ ശകരിപുരം ലക്ഷ്മി നാരായണൻ ടെമ്പിളിലെ ചുമർചിത്രരചന ഭാഗമായിട്ട് ഇവിടെ വന്നുള്ളതാണ്. ഈ അമ്പലത്തിലെ ദശാവതാരം ചിത്രങ്ങളാണ് ഇവിടെ വരയ്ക്കുന്നത്. പിന്നെ ഒരു ശ്രീരാമകോട്ട അഭിഷേകം എന്നാണ് വലിയൊരു ചിത്രം വരയ്ക്കുന്നുണ്ട്. രചന വരുന്ന ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് എല്ലോ ആദ്യം അപ്ലൈ ചെയ്യും. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. എല്ലോയിൽ ആദ്യം ചെയ്ത് പിന്നെ റെഡ് പിന്നെ ഗ്രീൻ കളറിൽ വെച്ച് ഷെയ്ഡിങ്, ലാസ്റ്റാണ് ഈ ബ്ലാക്ക് ഔട്ട്ലൈൻ മഷി എഴുത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരുന്നത്. ഏറ്റവും അവസാനമാണ് അതിൻ്റെ മിഴികൾ തുറക്ക, കണ്ണു തുറക്കൽ, എന്തായാലും നേത്രോന്മയില്ല എന്ന് പറഞ്ഞൊരു ചടങ്ങ്. ഇത് ഏറ്റവും അവസാനം ചെയ്യുന്നൊരു ഇതാണ്. കളറുകൾ ഇത് നാച്ചുറൽ കളർ ചെയ്യുമ്പോൾ അതിന് ഇപ്പം അതിൻ്റെ രീതിയിലായിട്ടുള്ള ഭിത്തി സംസ്കാരം ഇതും ചെയ്യണം. അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ കൂട്ടിൽ ഉള്ള ഭിത്തിയിൽ തന്നെയാണ് അത് ചെയ്യേണ്ടത്. ഇത് ഇവിടെ ചെയ്യുന്നത് അക്രിലിക് കളർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഗുഹകളിലാണ് ആദ്യത്തെ ചിത്രരചന വരുന്നത്, കോറി വരച്ച ചിത്രങ്ങൾ. പിന്നെ കളർ ഇതായിട്ടുള്ള ചിത്രം തന്നെ 2500 വർഷത്തോളം മേലെ പഴക്കമുള്ള അജന്ത എല്ലോറ പെയിൻറ്റിങ്സ്, അതാണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത് ഇന്ത്യയിൽ വെച്ചിട്ട്. കേരളത്തിലാകുമ്പോൾ തിരുനന്തിക്കരയാണ് ഏറ്റവും കൂടുതൽ പഴക്കമുള്ളത്. അതൊരു 1500 വർഷത്തോളം ഏകദേശം കണക്കാക്കപ്പെടുന്നു. ഇപ്പോഴത്തെ 500-800 വർഷത്തിൻ്റെ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലാണ് ഇവിടെ ചിത്രങ്ങളുള്ളത്. 1145 അമ്പലങ്ങളിൽ കേരളത്തിൽ പഴയ ചിത്രങ്ങളുണ്ട്. അത് വരച്ചിരുന്നത് നാച്ചുറൽ പ്രകൃതിദത്തമായ ഇത് യൂസ് ചെയ്തിട്ടാണ് വരച്ചിരുന്നത്. പഞ്ചവർണ്ണ പ്രയോഗമാണ്, 5 കളറാണ് യൂസ് ചെയ്തിരുന്നത്. അതിൽ തന്നെ വൈറ്റ് വന്നിട്ട് പ്രതലും ബാക്കി ബ്ലാക്ക്, യെല്ലോ, റെഡ്, ഗ്രീൻ, അതായത് ശ്യാമവർണ്ണം, അതാണ് യൂസ് ചെയ്യുന്ന പ്രധാന കളറുകൾ. ഒരു 10-22 അമ്പലങ്ങളോളം ചെയ്ത് പ്രൈവറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു. പല കേരളത്തിന് പുറത്തും
കേരളത്തിലും തിരുവനന്തപുരം കണ്ണൂർ ഓരോ ജില്ലയിലായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഇതിൽ സബ്ജക്റ്റായിട്ട് വരുന്നത് ഈ ക്ഷേത്ര ദൈവിക കാര്യങ്ങളാണ്. മൂർത്തി രൂപങ്ങളോ അല്ലെങ്കിൽ രാമായണമോ മഹാഭാരതമോ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കാറ്. പിന്നെ അനന്തശയനം, പട്ടാഭിഷേകം, ശിവകുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ട്രഡീഷണൽ ഇതായ കാരണം ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്തുള്ള കോട്ടയ്ക്കൽ വെങ്കടദേവർ ക്ഷേത്രം നാല് ആർട്ടിസ്റ്റ് കൂടിയിട്ട് 12 വർഷം കൊണ്ടാണ് അത് തീർത്തിട്ടുള്ളത്. ആ വർക്കിലും അതിൻ്റെ ഡെഡിക്കേഷൻ കാണാം. ഒരു കൃഷ്ണമണിയിലെ ചെറിയ ലൈൻ അടക്കം അതിൽ, പിന്നെ ഈ ശിവമോഹിനി ചിത്രത്തിലെ മോഹിനിയുടെ മുടി കറക്റ്റ് ഓരോ ഇഴയും എടുത്ത് വ്യക്തമായിട്ട് കാണുന്നതിൽ 12 വർഷമാണ് അതിന് മെനക്കെട്ടുള്ളത്. പിന്നെ നാച്ചുറൽ കളർ ചെയ്യുന്നത് ഈ നാച്ചുറൽ ഭിത്തിയിൽ തന്നെയാണ്. ഇപ്പോഴുള്ള പല ഇതും ഞാൻ കേൾക്കലുണ്ട്, ഈ ഷർട്ടിലും ക്യാൻവാസിലും ഒക്കെ നാച്ചുറൽ കളർ ചെയ്യുന്നത്. അത് നാച്ചുറൽ കളർ ഒരിക്കലും തുണിയിലോ അല്ലെങ്കിൽ ക്യാൻവാസിലോ ചെയ്യാൻ പറ്റില്ല. അതിന് ആ ഭിത്തി അതിൻ്റേതായ പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വാങ്ങുന്ന ആൾക്കാർ അത് മ്യൂറലിനെ എന്താണ് മ്യൂറൽ എന്ന് അറിയാണ്ടാണ് ഇപ്പോൾ പല ആൾക്കാരും വന്ന് ഈ സാധനം വാങ്ങണത്. അവർ പിന്നീടാണ് അവർ കബളിക്കപ്പെട്ടു എന്നുള്ളത് അറിയുന്നത്. അപ്പോഴും നമ്മൾ എന്നോട് പലരും അങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം ഇപ്പം അടുത്ത് ഒരു ഡോക്ടർ 9000 രൂപയ്ക്ക് ഒരു ഷർട്ടിൽ ചെയ്തിട്ട് അത് നാച്ചുറൽ കളറിൽ ചെയ്തു, അതാണ് ഇത്ര റേറ്റായിന്ന് അവർ പറഞ്ഞത്. ഒരു കാരണവശാലും തുണിയിൽ നാച്ചുറൽ കളർ ചെയ്യാൻ പറ്റില്ല. ആ നാച്ചുറൽ കളറിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും, എന്താണെന്ന് ഒരു മനസ്സിലാക്കിയിട്ട്, എന്താണ് ട്രഡീഷണൽ മ്യൂറൽ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക.